Hi friends, Assalamu alaikum. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും 7 വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം പുതിയതായി YouTube ചാനൽ തുടങ്ങിയവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ബ്രൗസറിനെ കുറിച്ചാണ്. ആ ബ്രൗസറിന്റെ ഉപയോഗവും മറ്റും പറയുന്നതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം മൾട്ടി വ്യൂ ബ്രൗസർ എന്ന ഒരു ആപ്സിനെ കുറിച്ചാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് ഫ്രീ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിന് നമുക്ക് നേരെ പ്ലേ സ്റ്റോറിൽ പോകാം. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി വ്യൂ ബ്രൗസർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ ഫസ്റ്റ് തന്നെ സെർച്ച് ബാറിൽ വരുന്നതാണ് മൾട്ടി വ്യൂ ബ്രൗസർ. ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അങ്ങനെ മൾട്ടി വ്യൂ ബ്രൗസർ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അതുവരെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇതുമാതിരിയുള്ള യൂട്യൂബേഴ്സിനെ സഹായിക്കുന്നത് പോലെയുള്ള, അതായത് യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെയുള്ള വീഡിയോ ചെയ്തതിന് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയതാണ്. ഇതിനും സ്ട്രൈക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന്. അതിനാണ് സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെതും യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് ഏതായാലും പുതിയതായ യൂട്യൂബേഴ്സിന് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ മൾട്ടി വ്യൂ ബ്രൗസർ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 2 ഗൂഗിൾ പേജാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് 6 പേജ് വരെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. സിംഗിൾ വ്യൂ, ട്രിപ്പിൾ വ്യൂ, അതുപോലെ 4 വ്യൂ, അതുപോലെ 6 വ്യൂസ് വരെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്തെല്ലാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് യൂട്യൂബ് ഗ്രൗത്ത് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഈ താഴെ കാണുന്ന റെഡ് ബട്ടണിലാണ് നമ്മൾ ഓരോ പേജും സെപ്പറേറ്റായി സിംഗിളായി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അതിൽ നമ്മൾ കയറിപ്പോയി എല്ലാത്തിലും യൂട്യൂബ് ഓപ്പൺ ആക്കി വെക്കാം. ഓരോ പേജിലും യൂട്യൂബ് ഓപ്പൺ ആക്കി നമ്മുടെ ചാനൽ സെർച്ച് ചെയ്തെടുത്ത് അതിലൊരു പ്ലേലിസ്റ്റ് പ്ലേ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ചാനൽ തന്നെ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ചാനലാണിത്. ചാനൽ തന്നെ ഓപ്പൺ ആക്കി ഞാനിത് പ്ലേലിസ്റ്റിൽ പോയി ഒരു വീഡിയോ ഒരു പ്ലേലിസ്റ്റ് ഞാനിപ്പോൾ പ്ലേ ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ പ്രത്യേകിച്ചിട്ട് ഒരു കാര്യം, വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ സൗണ്ട് മ്യൂട്ടാക്കാൻ മറക്കരുത്. ഇനി ഫസ്റ്റ് ടാബിലെ വീഡിയോ അവിടെ ഒന്ന് പ്ലേ ചെയ്ത് പോസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ടാബിലേക്ക് പോകാം. സെക്കൻഡ് ടാബിൽ പോകാൻ താഴെ പ്ലസ് മാർക്കിലേക്കാണ് വരേണ്ടത്. പ്ലസ് മാർക്കിൽ വന്ന് സെക്കൻഡ് നമ്പർ 2 അടിച്ചാൽ സെക്കൻഡ് ടാബിലേക്ക് പോകുന്നതാണ്. സെക്കൻഡ് ടാബിലും ഇതുപോലെ തന്നെ ചെയ്യുക. ഇതുപോലെ 6 ടാബിലും ഇതുപോലെ തന്നെ ചെയ്യുക. ഇതുപോലെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ചാനൽ സെലക്ട് ചെയ്ത് അതിലെ പ്ലേലിസ്റ്റ് പ്ലേ ചെയ്ത് വെക്കേണ്ടതാണ് 6 ടാബിലും. ഇപ്പോൾ ഞാനിവിടെ 6 ടാബിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമ്മളൊന്ന് പ്ലസ് മാർക്ക് പ്രസ് ചെയ്ത് 6 നമ്പർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 6 സ്ക്രീനും ഒരുമിച്ച് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഒരുമിച്ച് ഓപ്പൺ ആയ 6 സ്ക്രീൻ എങ്ങനെ പ്ലേ ആവുമെന്ന് നോക്കാം. നമുക്കതിനാണ് വീണ്ടും പ്ലസ് മാർക്കിൽ തന്നെ പ്രസ് ചെയ്യേണ്ടതുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് കാണുന്ന ഗ്രീൻ ബട്ടൺസ് ഒന്ന് പ്രസ് ചെയ്യുക. ഗ്രീൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ക്രീനും ഒരുമിച്ച് പ്ലേ ആവുന്നതാണ്. എല്ലാ യൂട്യൂബും നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള എല്ലാ വീഡിയോസും ഒരുമിച്ച് പ്ലേ ആവുന്നതാണ്. ഇത് നമ്മൾക്ക് വാച്ച് അവേഴ്സ് കൂട്ടാൻ വളരെ ഉപകാരപ്രദമായ ഒരു ബ്രൗസറാണ്. സോറി ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതിനു മുമ്പ് നമുക്ക് മീറ്റർ ഡോട്ടിൽ വന്ന് സ്ക്രീൻ സ്ലീപ്പ് ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ്. അതുകൊണ്ട് ടിക്ക് മാർക്കിട്ടാൽ സ്ക്രീൻ സ്ലീപ്പ് ഓഫ് ആവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് വെക്കുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ഓഫ് ആവാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇത് പറയാൻ വിട്ടുപോയി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.